ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പായസമാണ് ഇതിൽ ഈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ പിന്നെ നമുക്ക് വിഷു അതുപോലെ ഈസ്റ്റർ എല്ലാം കൂടെ ആയതുകൊണ്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പരിപാടികളായതുകൊണ്ട് വാട്സപ്പിലൊക്കെ നിരന്തരം പിന്നെ സാമ്പാർ, കറി, പപ്പടം, ഉള്ള എളിശ്ശേരി, പുളിശ്ശേരി, കണ്ടമാന വസ്തുക്കൾ, പിന്നെ അതിന് കൂടെ ഒരു പായസം കൂടെ മിക ഭയങ്കര കൊതിയപ്പം നല്ലൊരു പായസം റെഡിയാക്കുന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പം ഞാനിവിടെ കിച്ചടി കുറച്ച് ശർക്കര എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം കിച്ചടി ഞാൻ കുക്കറിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്, മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വേണ്ടി വരുമെന്ന് വിചാരിച്ച് കുറച്ചും കൂടി ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് കുക്കറ് ഗ്യാസിലേക്ക് മാറ്റി, ഇനി കുക്കറിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു നുള്ള് ഉപ്പ്, നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മാത്രമേ ഞാൻ ഏഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ച് വെച്ചിട്ട് മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും നമ്മൾ കുക്കറിൽ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം കറക്റ്റായി വേവണം, നല്ല ഉടഞ്ഞിരിക്കുന്നു, ഇതുപോലെ വേവണം. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊക്കെ ചെറുപ്പത്തിലെ ഉമ്മ അങ്ങനെ കാണിക്കുന്നു, ഞാൻ കണ്ട് അങ്ങനെ ശീലിച്ചു പോകുന്നതാണ്. നമുക്ക് ശർക്കര കെറ്റലിൽ കുറച്ച് വെള്ളം വെച്ചാൽ അത് തിളച്ച വെള്ളം ശർക്കരയിലേക്ക് അവിടെ ഒഴിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് ഉരുകി കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്ന് കൈകൊണ്ട് അല്ല തവരി തവി വെച്ചിട്ട് ഒന്ന് ഉടക്കുകയും ചെയ്താൽ ഉഷാറായിട്ട് നല്ലോണം നമുക്ക് ശർക്കരയുടെ പാനി കിട്ടും. അപ്പോൾ അതിനൊരു പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പാനി എടുത്തു, അതൊന്ന് കല്ലൊക്കെ ഒന്ന് അരിച്ചു ഞാൻ കുക്കറിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ള പൊടി കലക്കി വെച്ചതാണ്, അരിപ്പൊടി മതി. ഞാൻ നല്ലോണം കലക്കി. ഇനി നമുക്ക് പൊടി ഇല്ലാത്തവർക്ക് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചാൽ അത് ഒഴിച്ചാലും മതി, പ്രശ്നമില്ല. ഞാനിവിടെ അരിപ്പൊടി തന്നെ കലക്കിയെടുത്തു, പച്ചവെള്ളത്തിൽ കലക്കിയെടുത്തു, ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ശർക്കരയും പൊടിയും നമ്മുടെ പിന്നെ കിച്ചടിയിലൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കട്ടയൊക്കെ പൊടിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് ആവശ്യം പോലെ നല്ലോണം ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ഏകദേശമൊക്കെ ഇളക്കി കൊടുത്തു. ഇനി നമുക്കത് ഗ്യാസിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കട്ട ശരിക്കൊന്നും കൂടെ ഉടഞ്ഞിട്ടില്ല, നല്ലോണം ഉടക്കണം. അപ്പം ഇതിൽ കുറച്ച് വെള്ളം ബാലൻസ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കട്ടയിൽ നിന്ന്. അങ്ങനെ ഞാൻ ഗ്യാസിലേക്ക് മാറ്റി. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ പാലൊഴിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഉഷാറായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ഏലക്ക, പട്ടപ്പൂവ് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തത് ഇട്ട് കൊടുത്തു. പിന്നെ പാൽ, ഞാൻ ഒരു ലിറ്റർ പാലുണ്ട്, അത് കംപ്ലീറ്റ് തിളപ്പിച്ച് ഞാൻ കപ്പിൽ പാർന്ന് വെച്ചതാണ്. അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്നുകൂടെ നല്ലോണം ഒന്ന് ആദ്യത്തേക്കാട്ടേയും ഒന്ന് സ്പീഡിൽ നമ്മൾ ഇളക്കണം. കട്ടയെല്ലാം നല്ല പൊടിയാക്കണം. അങ്ങനെ ഇത് റെഡിയായി. അങ്ങനെ നമ്മളിത് വറവിട്ടെടുക്കുകയാണ്. അത് ഞാനിവിടെ നോൺസ്റ്റിക്കിൻ്റെ പാന് ഗ്യാസിൽ വെച്ചു, കുറച്ച് മിൽമാനായി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം ഇത് ബദാം പിന്നെ പൊളിച്ചെടുത്തതാണ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ആ മൂന്നും കൂടെ മിക്സ് ചെയ്തതാണ് ഞാനിതിൽ നെയ്യിലേക്ക് ഒഴിച്ചു ഇട്ട് കൊടുക്കുന്നു. ഇനി ഒന്ന് വറവായിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം വറവായി വരുന്നുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ഇത് കാണുന്നുണ്ടാവും, കളറൊക്കെ മാറി വന്ന ഒരു ഗ്രേ കളറായി വന്ന. അപ്പോൾ നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഞാൻ വറവിട്ടെടുത്തു, കാണുന്നുണ്ടാവും. അപ്പോൾ ആ ചൂടാറുന്നതിന് മുന്നേ ചൂടിൽ തന്നെ പാരണം. അപ്പം ഇത് കുക്കറിൽ നല്ലോണം നമുക്ക് വീഡിയോ കാണുന്നവർക്ക് കാണാം നെയ്യ് അതിൽ പാകമാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. അപ്പോൾ നമ്മുടെ പായസം ഞാനിവിടെ ഒരു മാക്കിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല അടിപൊളി പായസമാണ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.